ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ടോസ് അക്കാഡമി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് CSIR UGC കെമിക്കൽ സയൻസ് നെറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വാർത്തകളും മറ്റും എല്ലാവരും പത്രത്തിലൂടെയും പല മാധ്യമങ്ങളിലൂടെയും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, PhD എൻട്രൻസിന് പോലും ഇപ്പോ നോക്കുന്നത്, അതായത് PhD ക്ക് സെപ്പറേറ്റ് എൻട്രൻസ് ഇല്ല ഇനിയും യൂണിവേഴ്സിറ്റികളിൽ, മറിച്ച് നെറ്റിന്റെ ഒരു മിനിമം സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് PhD എൻറോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ PhD ക്ക് ഒരു മിനിമം സ്കോർ വേണം, അതിനുശേഷം നെറ്റ് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് വേണമെങ്കിൽ അതിനൊരു സ്കോർ വേണം, അതെല്ലാം നിങ്ങൾക്ക് ആഗ്രഹം JRF ആണെങ്കിൽ അതിനും ഒരു സ്കോർ വേണം. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് അറിയാം PhD ഓർ നെറ്റ് എന്നൊരു കോൺസെപ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇൻ കേസ് നെറ്റ് ഇല്ലെങ്കിലും PhD എൻട്രൻസ് വഴിയോ MPhil വഴി PhD യിലേക്ക് പോയോ അങ്ങനെയൊക്കെ കടന്നുകൊണ്ട് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എന്ന ആഗ്രഹത്തിലേക്ക് കടക്കാനായിട്ടൊരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് വേറൊരു രീതിയിലേക്ക് ആക്കി കളഞ്ഞു അല്ലെ. അതായത് നെറ്റ് വേണോന്ന് ചോദിച്ചാൽ നെറ്റ് വേണോ, അതൊരു ചോദ്യചിഹ്നം. പക്ഷേ നെറ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അവർ പറയുന്ന മിനിമം സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ PhD ക്ക് എൻറോൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ കുറച്ചുകൂടെ പറഞ്ഞാൽ അതിനേക്കാൾ സ്മൂത്ത് ആയിട്ട് നമുക്ക് നെറ്റിന്റെ സ്കോർ നമ്മൾ സ്കോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഇനി മാറി വരുന്ന മാറ്റങ്ങളെല്ലാം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പം UGC നിഷ്കർഷിക്കുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും പുത്തൻ പുത്തൻ കൊനഷ്ടകൾ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നെറ്റ് സ്കോർ ചെയ്ത് വെച്ചാൽ, കാരണം ലൈഫ് ടൈം ആയിട്ടുള്ളതാണ് നെറ്റിന്റെ സർട്ടിഫിക്കറ്റ്, അപ്പൊ ആ ഒരു സ്കോർ ചെയ്ത് അത് നിങ്ങൾ അച്ചീവ് ചെയ്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കെമിക്കൽ സയൻസിന്റെ ഭാഗത്ത് നിന്നും മോസ്റ്റ് സ്കോറിംഗ് ആയിട്ടുള്ള വരുന്ന ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പൊ നമ്മള് സെറ്റിനോ കേറ്ററ്റിനോ സീറ്ററ്റിനോ പഠിക്കുന്ന ഒരു അപ്രോച്ച് ആവരുത് CSIR നിങ്ങൾ മുമ്പിലോട്ട് വെക്കാനായിട്ട്. കേറ്ററ്റിനും സെറ്റിനും ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് നോക്കിപ്പോയാൽ മാത്രമേ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷെ നെറ്റിന് നിങ്ങൾ കംപ്ലീറ്റ് സിലബസ് A to Z നോക്കിപ്പോയാലും നിങ്ങൾക്ക് സ്കോർ ചെയ്ത് ആ പെർട്ടിക്കുലർ കട്ട് ഓഫിലേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും അത് എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നമ്മുടെ സെറ്റിന് സെറ്റോ കേറ്ററ്റിനോ അപ്രോച്ച് അല്ല നെറ്റിന് വേണ്ടത്. നെറ്റിനൊരു ട്രിക്കായിട്ടാണ്, അതായത് ഇപ്പോ ഫിസിക്കലും ഇനോർഗാനിക്കും അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് ഓർഗാനിക് തന്നിരിക്കുന്ന മൊത്തം നമ്മൾ നോക്കിയിട്ട് പോയാലൊന്നും ഓർഗാനിക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടില്ല. ഓർഗാനിക് മാത്രം പോയി നമുക്ക് പഠിച്ച് സ്കോർ ചെയ്ത് എഴുതാം എന്നുള്ള ഒരിതിൽ പോയാലും നമുക്ക് ചിലപ്പോ ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ ടൈമില് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ലെവല് മാറ്റും. പിന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്നിട്ട് പരിശോധിച്ച് നോക്കുക, ഫിസിക്കലും ഇനോർഗാനിക്കും നമുക്ക് ഡയറക്റ്റ് ചോദ്യങ്ങൾ കിട്ടുമെങ്കിലും ഓർഗാനിക് കണക്റ്റഡ് ചോദ്യങ്ങളായിരിക്കും. അതായത് ഇപ്പോ നിങ്ങളുടെ പെർട്ടിക്കുലർ സിലബസിൽ റിയേജൻസ് എന്നൊരു സെക്ഷൻ ഉണ്ട്, എന്നാൽ റിയേജൻസ് മാത്രം പഠിച്ചാല് നിങ്ങൾക്ക് ഓർഗാനിക്കിന്റെ പാർട്ട് കൺവേ ചെയ്ത് പോകാൻ പറ്റില്ല. അതേ ക്വസ്റ്റ്യൻ അകത്ത് റീഏജന്റുമായിട്ട് കണക്ട്, ഒരേ ക്വസ്റ്റ്യൻ അകത്ത് റീഏജന്റിന്റെ ആപ്ലിക്കേഷൻ, ഫോട്ടോ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ, റിയാക്ഷൻ മെക്കാനിസം അല്ലെങ്കിൽ റീഅറേഞ്ച്മെന്റിന്റെ ആപ്ലിക്കേഷൻ, പെരിസൈക്ലിക്കിന്റെ ആപ്ലിക്കേഷൻ, ഇങ്ങനെയെല്ലാം കൂടെ കലർന്നുള്ള തരത്തിലുള്ള ചോദ്യമാണ് CSIR നെറ്റിന് ഓർഗാനിക്കിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്നാൽ ഇനോർഗാനിക്കിലാവട്ടെ നമുക്ക് ഹ്യൂഹിയും ഹൗസ് ക്രോഫ്റ്റും ഒക്കെ പഠിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് കുറേയേറെ ചോദ്യങ്ങൾ കിട്ടും. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിന്റെ ബാക്കിലെ ക്വസ്റ്റ്യൻസിന്റെ വർക്ക്ഔട്ട് ടൈപ്പ് പ്രോബ്ലംസ് വരും. ലൈക്ക് ഓർഗാനോ മെറ്റാലിക്സിനകത്ത് നിന്ന് കുറച്ച് BD ഗുപ്ത ആൻഡ് ഏലിയാസ് എന്നൊരു ടെക്സ്റ്റ് ഉണ്ട്, അതിനകത്ത് നിന്ന് കുറച്ച് ടൈപ്പും ടെപ്കുലർ റിയാക്ഷൻസ് ഉണ്ട്, ഓർഗാനോ മെറ്റാലിക്സ് റിയാക്ഷൻസ്, അതിന്റെ വർക്ക്ഔട്ടും അതിന്റെ എക്സാമ്പിളിനും ഒക്കെ ചോദ്യം വരും. ഫിസിക്കലിലേക്ക് നിങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് കോമൺ പ്രോബ്ലംസ് വരും. ലൈക്ക് പോളിമറിനകത്ത് നിന്ന് നമ്പർ ആവറേജ് മോളിക്കുലർ മാസിന്റെ കണക്ഷൻ, അല്ലെങ്കിൽ PDI യുടെ കണക്ഷൻസ്, അങ്ങനെ കുറെ രീതികൾ, അല്ലെങ്കിൽ പിന്നെ ഡേറ്റ അനാലിസിസിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ചോദ്യം, ഇതെല്ലാം നമ്മൾ കണ്ടു മറന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പലതവണയായിട്ട് സ്കോർ മീൻസ് എന്താണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ചോദ്യമാണ് ഫിസിക്കലി നിന്ന് വരുന്നത്. പിന്നെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റാത്ത ഏരിയാസ് ഉണ്ടാവും, ഫിസിക്കലിലാണേലും ഇനോർഗാനിക്കിലാണേലും. ഇനോർഗാനിക്കിൽ നിന്ന് അങ്ങനെ വരുന്നത് വളരെ വിരളമായിരിക്കും. ഫിസിക്കലിനകത്ത് ഇപ്പൊ പ്രോബ്ലം ടൈപ്പ് ചിലപ്പോൾ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടം മെക്കാനിക്സ് എന്നോ ഗ്രൂപ്പ് തിയറിന്നോ ഒക്കെ ഉണ്ടാവും.
പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ മൂന്ന് ഏരിയാസിന്റെയും കുറച്ച് സ്കോറിംഗ് ഏരിയാസ് നമ്മൾ പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഒരു കോട്ടം നമുക്ക് ഇപ്പോഴത്തെ നികത്താനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സിലബസിനെ അറിഞ്ഞുകൊണ്ട് രീതികളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കുറച്ച് ഏരിയാസ് നന്നായിട്ട് കയ്യിലൊതുക്കുക. ഇപ്പൊ ഓർഗാനിക്കിന്റെ എ ടു ഇസഡ് നോക്കുന്നത് വയസ് അല്ല, ഓർഗാനിക്കിന് കുറച്ച് ഏരിയാസ് ഉണ്ട്, ലൈക്ക് റിയേജൻസ്, റിയാക്ഷൻ മെക്കാനിസംസ്, പെരിസൈക്ലിക്, ഫോട്ടോ കെമിസ്ട്രി, റീഅറേഞ്ച്മെന്റ്സ്, ഇതെല്ലാം. പിന്നെ ക്ലേഡിനെ കയ്യിൽ പിടിച്ചാൽ CSIR നെറ്റിന് ഒരുക്കങ്ങൾ വളരെ സുഖമായിട്ട് നമുക്ക് നടക്കാം, നമുക്കൊരു കോൺഫിഡൻസ് തന്നെ കിട്ടും. ഇപ്പൊ ഒരു സെറ്റിനകത്ത് നിങ്ങൾക്ക് ലൈക്ക് ഒരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിയാക്ഷനും പെർട്ടിക്കുലർ റിയേജന്റും മെക്കാനിസവും പഠിച്ചാൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന ചോദ്യം അറ്റംപ്റ്റ് ചെയ്യാം, കാരണം കണക്റ്റഡ് അല്ല സെറ്റിനകത്ത് വരുന്ന ചോദ്യങ്ങൾ. പക്ഷെ ഇതേ റിയാക്ഷൻ പഠിച്ച് നിങ്ങൾ പോയി CSIR-ന് ഇരുന്ന് നോക്കിക്കേ, ചിലപ്പോ ആ ക്വസ്റ്റ്യന്റെ ഭാഗത്ത് ഈ ക്വസ്റ്റ്യൻ കാണാം, അതായത് നമ്മൾ പഠിച്ച റിയാക്ഷൻ ആണ്, പക്ഷെ ബാക്കി താഴോട്ട് വീണ്ടും അതിന്റെ കണക്റ്റഡ് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഒരു പെർട്ടിക്കുലർ നാക്ക് ആണ് CSIR-ല് ഓർഗാനിക്കിനെ ഒക്കെ എന്താണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ റിയേജൻസ് ഉണ്ട്, കുറേ കോമൺ റിയേജൻസ് CSIR-ന് വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ആ ഒരു ട്രിക്കി ആയിട്ട് ഹാൻഡിൽ ചെയ്താൽ മാത്രമേ CSIR നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മളത് എങ്ങനെയാണ്, ആ ഒരു നാക്കാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഫിസിക്കലും ഇനോർഗാനിക്കും നന്നായിട്ട് അത്യാവശ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഓർഗാനിക്കിന്റെ സ്കോറിംഗ് ഏരിയാസ് നോക്കുന്നത് വളരെ ഉചിതമായിരിക്കും. അതല്ല നിങ്ങൾക്ക് ഓർഗാനിക് മാത്രം മതി എന്നുള്ള ഒരു ഇതിൽ പോകരുത്, കാരണം ഓർഗാനിക് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. IIT ലെവൽ ചോദ്യങ്ങളൊക്കെ ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് വരാം, പക്ഷെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഡയറക്റ്റ് ചോദ്യം ഓർഗാനിക്കിൽ നിന്ന് കയറി വരാം. ഇപ്പൊ 9BBN-ന്റെ ഫുൾ നോമൻ ക്ലേച്ചർ അല്ലെങ്കിൽ അതിന്റെ പെർട്ടിക്കുലർ പടം തന്നിട്ട് ഇത് എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ ക്ലേഡന്റെ എക്സാമ്പിൾസ് അതേപടി എടുത്ത് ചോദിക്കും, ക്ലേഡന്റെ വർക്ക്ഔട്ട് എക്സാമ്പിൾസ്, ബാക്കിലെ എക്സാമ്പിൾസ്, അങ്ങനെ കുറച്ചേറെ ടെക്സ്റ്റ് ഉണ്ട് ഓർഗാനിക്കിന്റെ, രണ്ട് മൂന്ന് ടെക്സ്റ്റ്, അതിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ടൂസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്, UGC കെമിക്കൽ സയൻസിലെ മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക് ആണ്. ആദ്യമേ തന്നെ ഞാൻ ഓർഗാനിക്കിലേക്ക് കടക്കുകയാണ്. ഓർഗാനിക്കില് നമ്മുടെ ക്ലേഡനിലെ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് എടുത്ത എക്സാമ്പിൾസ് ആണ്, ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുമുള്ളതാണ്. ഓർഗാനിക്കിന്റെ ഒരു പ്രത്യേകത CSIR-ന് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്നും പറഞ്ഞ് സെറ്റിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്ന പോലോ കേട്ടിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരോ ഒരുപാടങ്ങ് റിപ്പീറ്റ് ചെയ്യുന്നവരൊന്നല്ല, ഒന്നെങ്കിൽ ആ കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ പെർട്ടിക്കുലർ റിയേജന്റിന്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. സെയിം ക്വസ്റ്റ്യൻ അതേപടി റിപ്പീറ്റ് ചെയ്ത ചരിത്രവും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. നോക്കിക്കേ, സോഡിയം അമോണിയ, അടുത്ത എന്താണ്, അടുത്ത റിയേജന്റ് എന്താണ്, ഹൈഡ്രജൻ ലിൻലാർ കാറ്റലിസ്, അടുത്ത എന്താണ്, റെഡ് അലുമിന, റെഡ് അലുമിന. അപ്പൊ ഇതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോ എടുത്തിരിക്കുന്നത് റിയേജൻസ് എന്നൊരു സെക്ഷൻ ആണ്. റിയേജൻസിനകത്ത് റിയേജന്റ് എന്ന് പറയുമ്പോ റിഡക്ഷൻ റിയേജൻസ്, റിഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റിയേജൻസ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കോമൺ ആയിട്ട് CSIR-ൽ വരുന്ന ഒരു ചോദ്യമാണ്. ഈ പല ഒരേ പെർട്ടിക്കുലർ റിയാക്ഷൻസ്, അതിൽ റിയേജൻസിന്റെ പലവിധമായ ആപ്ലിക്കേഷൻസ്. അപ്പോ ബേസിക്കലി റിഡക്ഷൻ, എന്തിന്റെ റിഡക്ഷൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആൽക്കൈനുകളെ ആൽക്കീൻ ആക്കുന്നു, അതായത് ട്രിപ്പിൾ ബോണ്ടിനെ എന്താക്കി മാറ്റുന്നു, ഡബിൾ ബോണ്ട് ആക്കി മാറ്റുന്നു. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആക്കണമെങ്കിൽ അവിടെ ഹൈഡ്രജനെ ആഡ് ചെയ്യണം, അഡീഷൻ ഓഫ് ഹൈഡ്രജനെയാണ് എന്തെന്ന് പറയുന്നത്, റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ആൽക്കീൻ ആൽക്കീൻ ആയി മാറുമ്പോൾ ആൽക്കീൻ രണ്ട് തരത്തിലില്ലേ, സിസ് ആൽക്കീനും ഉണ്ട് ട്രാൻസ് ആൽക്കീനും ഉണ്ട്. അപ്പൊ എന്ത് ആൽക്കീൻ ആണ് നമുക്ക് കിട്ടുന്നത്, അവിടെയാണ് CSIR-ലെ പല ചോദ്യങ്ങളുടെയും ട്രിക്ക് ഒളിഞ്ഞിരിക്കുന്നത്. കിട്ടുന്ന പ്രോഡക്റ്റ് സിസ് ആണോ ട്രാൻസ് ആണോ, സ്പെസിഫിക് ആയിട്ട് ആ ആക്ഷൻ ഉള്ള റിയേജന്റുകളെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓർക്കുക, സോഡിയം അമോണിയ, സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത് സോൾവെന്റ് ആണ്. സോഡിയം ഇൻ ലിക്വിഡ് അമോണിയയെ കാണുമ്പോൾ നിങ്ങൾക്ക് ആൽക്കൈനും ഉണ്ട് എങ്കിൽ അവിടെ ഓർക്കുക, ഉറപ്പായിട്ടും റിഡക്ഷൻ നടക്കും. അത് എന്ത് തരും,
ട്രാൻസ് ആൽക്കീൻ അല്ലെങ്കിൽ ഇ ആൽക്കീൻ. ഇ എന്ന് പറയുന്നത് ട്രാൻസും ഇസഡ് എന്ന് പറയുന്നത് സിസുമാണ്. ഓക്കെ, അപ്പോ നമ്മൾ സിഗ്സാഗ് എഴുതിയാൽ എന്തായി? ഇ ആയി, ട്രാൻസ് ആയി. അതായത് ഇവിടെ നോക്കുക എങ്ങനെയാണ് ട്രാൻസ് വരുന്നത് അതെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ദാ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. അപ്പൊ നോക്കി, ഇതാണ് ബൾക്കി പാർട്ട്, റെഡ് ബൾക്കി പാർട്ട്. ഈ ബൾക്കി പാർട്ട് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്നു, അപ്പൊ അത് ട്രാൻസ് ആയി. അപ്പൊ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ എന്ന് പറയുമ്പം നിങ്ങളുടെ കയ്യിൽ റിയാക്റ്റന്റ് ആയിട്ട് ആൽക്കൈനുമാണ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിഡക്ഷൻ ആണ് നടക്കുന്നത്. ആ റിഡക്ഷൻ ട്രാൻസ് ആൽക്കീനെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റിയേജന്റിന്റെ പ്രത്യേകത പഠിച്ചല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ റിയേജന്റ് കുറെ എക്സാമ്പിൾ പഠിക്കുന്നതിനേക്കാൾ ഉപരി ആദ്യമേ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്ന് ആ റിയേജന്റിനെ കുറിച്ച് പഠിക്കുക. അപ്പൊ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയയുടെ ഫങ്ഷൻ എന്താണ്? റിഡക്ഷൻ ഓഫ് ആൽക്കൈൻ ടു ട്രാൻസ് ആൽക്കീൻ. ക്ലിയർ ആയോ? അടുത്തത് ലിൻലാർ കാറ്റലിസ്. ഓക്കെ, ലിൻലാർ കാറ്റലിസ് അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ഹെട്രോജീനിയസ് കാറ്റലിസ് ആണ്, പലേഡിയം ഡെപ്പോസിറ്റഡ് കാൽഷ്യം കാർബണേറ്റോ ബേരിയം സൾഫേറ്റോ, അതിനുശേഷം അത് ലെഡും സൾഫറും വെച്ചിട്ടും ഒക്കെ പോയിസൺ ചെയ്യും. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെയും ഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കൈൻസ് ആണ്, ആൽക്കൈനിനെ ആൽക്കീൻ ആക്കുന്നു. പക്ഷെ ഇവിടെ കിട്ടുന്ന ആൽക്കീൻ എന്ന് പറയുന്നത് സിസ് ആൽക്കീൻ ആയിരിക്കും, അതായത് ഇസഡ് ആൽക്കീൻ ആയിരിക്കും. അപ്പോ രണ്ട് റിയേജന്റ് പഠിച്ചു, സെയിം ഫങ്ഷൻ ആണ്, പക്ഷേ തരുന്ന പ്രോഡക്റ്റിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി വ്യത്യാസമാണ്. CSIR ഒരുപാട് സ്റ്റീരിയോ കെമിസ്ട്രി നമ്മളെ കുഴപ്പിക്കും. രണ്ട് ഓപ്ഷൻ അങ്ങ് മാറുകയാണ് ഇസഡും ഇയും തന്നിട്ട്. അപ്പോ ഈ പറഞ്ഞ റിയേജന്റ് എല്ലാം റിഡക്ഷൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് പോയിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ആ റിഡ്യൂസ് ചെയ്ത് എന്ത് സ്റ്റീരിയോ കെമിസ്ട്രി ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. സോ ഹൈഡ്രജൻ ലിൻലാർ കാറ്റലിസ്റ്റ് വന്നാൽ ഇസഡ് ആൽക്കീൻ. അടുത്ത ആളെ നോക്കിക്കേ, ഇതും ഒരു റിഡക്ഷൻ ആണ്, റെഡ് അലുമിനയാണ്. റെഡ് അലുമിന, റെഡ് അലുമിനയുടെ പ്രത്യേകത ഇവനും റിഡക്ഷൻ തന്നെയാണ്. പക്ഷെ ഈ ആൽക്കൈന്റെ അടുത്ത് ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈഥർ ഗ്രൂപ്പ് അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഈ പെർട്ടിക്കുലർ റിഡക്ഷൻ നടക്കൂ. കാരണം ഇവിടെ റിഡക്ഷൻ നടത്തണമെങ്കിൽ ഈ ഓക്സിജൻ വഴിയാണ് ഇതിന്റെ ഹൈഡ്രജൻ ട്രാൻസ്ഫറും മറ്റും നടക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് റെഡ് അലുമിനിയും വാട്ടറും സോൾവെന്റ് അത് വിട്ടേക്ക്. റെഡ് അലുമിനി ഉണ്ടെങ്കിൽ ആൽക്കൈനും ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് ഹൈഡ്രോക്സി ഗ്രൂപ്പോ ഈഥർ ഗ്രൂപ്പോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെയും റിഡക്ഷൻ നടക്കും, ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആകും. ഇവിടെ എന്ത് ആൽക്കീൻ ആണ്? ട്രാൻസ് ആൽക്കീൻ ആണ് കിട്ടുന്നത്. ട്രാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, ഇത് നമ്മുടെ ഡബിൾ ബോണ്ടിന്റെ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ്, കാരണം ഇതാണ് ബൾക്കി ഗ്രൂപ്പ്, ഇത് സെക്കൻഡ്, ഇവിടെ ഈ CH2OH. ഒന്ന് രണ്ട് വൺ വൺ, സെയിം നമ്പർ ഓപ്പോസിറ്റ് വന്നതുകൊണ്ട് ട്രാൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൽക്കൈന്റെ അടുത്ത് എന്ത് വരണം? OH ഗ്രൂപ്പ് വരണം. സോ ഇത് ഇപ്പൊ നമുക്ക് മൂന്ന് റിയേജന്റിനും മൂന്ന് സെയിം ഫങ്ഷൻ, പക്ഷെ മൂന്ന് വ്യത്യസ്ത സ്റ്റീരിയോ കെമിസ്ട്രി. ഓക്കെ, അടുത്തത് നോക്കിക്കേ, എഗെയിൻ H2 ലിൻലാർ, അതായത് ലിൻലാർ കാറ്റലിസ്റ്റും അടുത്തത് എന്താണ്? ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഇതിന്റെ ഒരു പ്രത്യേകത ആൽക്കൈൻ ഉണ്ട്, ആൽക്കൈൻ ഉണ്ട്, തൊട്ടിപ്പുറത്ത് ഹൈഡ്രോക്സി ഗ്രൂപ്പും ഉണ്ട്. ലിൻലാർ കാറ്റലിസ്റ്റിന് അത് ബാധകമല്ല. ലിൻലാർ എന്തേ തരൂ? അവൻ ഇസഡ് ആൽക്കീനെ തരൂ. ഈ ചെയിൻ കണ്ടോ, ഇത്രയും വരച്ചിരിക്കുന്നത്, അതാണ് ഇവിടെ R എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, തരും, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. R OH ബാക്കി ക്വസ്റ്റ്യൻ അതുള്ളത്. സ്റ്റീരിയോ കെമിസ്ട്രി അതുപോലെ നിലനിർത്തും. കണ്ടോ, സിമിലർ ബൾക്കി ഗ്രൂപ്പ് സിമിലർ സൈഡിൽ വന്നു. ഇനി നോക്കിക്കേ, ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് ആവട്ടെ, അവൻ എന്താണ് ഉറപ്പായിട്ടും ഈ ഒരു OH അടുത്ത് വേണം. ഓക്കെ, ഹൈഡ്രോക്സി ഗ്രൂപ്പ് വേണം. അപ്പം എന്ത് തന്നു? നമുക്ക് ഇ ആൽക്കീൻ, ട്രാൻസ് ആൽക്കീൻ തന്നു. അപ്പൊ റെഡ് അലുമിനിയം ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡും ഒക്കെ ട്രാൻസും ലിൻലാർ കാറ്റലിസ്റ്റ് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തു. അപ്പോ ഓർഗാനിക്കിന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഓർഗാനിക് പഠിക്കുമ്പോൾ വൈസായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ഒരു സ്കോറിംഗ് ഏരിയ എന്ന് പറയുന്നതാണ്
കോർഡിനേഷൻ കെമിസ്ട്രി. കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് ഒരുപാട് ചോദ്യങ്ങൾ, ലാസ്റ്റത്തെ ട്രെൻഡ് അനാലിസിസ് നോക്കിയപ്പോൾ 28 മാർഗാണ് നമുക്ക് കോർഡിനേഷൻ എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് വിൽ ബി ഡിസ്റ്റോർട്ടഡ്. അപ്പൊ ഡിസ്റ്റോർട്ടഡ് എന്ന് പറയുമ്പോഴേ നിങ്ങൾ ജാന്റെല്ലാർ ഡിസ്റ്റോർഷനെ കുറിച്ച് ഓർക്കുക. ഓക്കെ, ജാന്റെല്ലാർ ഡിസ്റ്റോർഷനെ കുറിച്ച് വേണം ഓർക്കാൻ. അപ്പൊ ഒരിക്കലും ഏതൊക്കെയാണ് ജാന്റെല്ലാർ ഡിസ്റ്റോർഷൻ കാണിച്ചത് എന്നല്ല ഈ ചോദ്യത്തിൽ വന്നത്. എവിടെയാണ് ഡിസ്റ്റോർഷൻ ഉള്ളത്? എന്താണ് ജാന്റെല്ലാർ പറയുന്നത്? ഏതെങ്കിലും ഒരു ന്യൂലീനിയർ മോളിക്യൂൾ ഡീജനറേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉള്ള ആള് ജോമെട്രിക് ഡിസ്റ്റോർഷന് വിധേയമാവും, ഡീജനറസി ഒഴിവാക്കുന്നത്. കാരണം ഡിസ്റ്റോർഷൻ എനർജിയെ കുറയ്ക്കും, സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഡിസ്റ്റോർഷനിലേക്ക് പങ്കെടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്തു നിന്ന് എങ്ങനെയാ ഡിസ്റ്റോർഷൻ കണ്ടുപിടിക്കുക? ഡിസ്റ്റോർഷൻ വേണമെങ്കിൽ ഇ ജിയിൽ അൺസിമെട്രി വന്നാൽ സ്ട്രോങ് ജോണ്ടല്ലറും, T2G അൺസിമെട്രി വന്നാൽ വീക്ക് ജോണ്ടല്ലറുമാണ്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇവന്റെ കോൺഫിഗറേഷൻ എഴുതാം. Cr H2O 6 2O. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, D4 ആണ്. വീക്ക് ലിഗാൻഡ് ആണ് T2G. 1, 2, 3, 4. ഓക്കെ, അടുത്തത് ക്രോമിയം 3+, സ്കാൻഡിയം D3, T2G 1, 2, 3. Mn2+, D5. 1, 2, 3, ഈജിക്കകത്ത് 1, 2. Fe3+, D5, T2G 1, 2, 3, 4, 5. ഈജിക്ക് നോക്കിക്കെ, ഇവിടെ എല്ലാം ഓരോന്ന് ഓരോന്നേ ഉള്ളൂ. പക്ഷേ ഈ T2G ഒരാളോട് എക്സ്ട്രാ വന്നു. അപ്പം ഡിസ്റ്റോർഷൻ കാണിക്കുന്ന ആൾ ആരാണ്? Cr H2O 6 2+ ആണ്. അപ്പൊ ഇവന്റെ ഷേപ്പ് ഒക്ടാഹിഡ്രൽ ആയിരിക്കില്ല. 6 ലിഗാൻഡ് വന്നാൽ ഒക്ടാഹിഡ്രൽ ആണ്. അപ്പൊ ഡിസ്റ്റോർഷൻ വന്നാൽ അതെന്തായി മാറി? ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹിഡ്രൽ ആയി. ചിലപ്പോ ചോദിക്കാം ഇതില് ഇറഗുലർ ഒക്ടാഹിഡ്രൽ ആർക്കാണ്, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹിഡ്രൽ ആർക്കാണ്, ഇതിനകത്ത് റെഗുലർ ഒക്ടാഹിഡ്രൽ അല്ലാത്തത് ആരാണ്? അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത നോക്കിക്കേ, കോമ്പൗണ്ട് വിച്ച് എക്സിബിറ്റ് ജോണ്ടല്ലാർ ഡിസ്റ്റോർഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ? കോൺഫിഗറേഷൻ ഇത് Mn H2O 6 2+, D5, T2G 1, 2, 3, Eg 1, 2, Mn H2O 6 3+, D4 1, 2, 3, 4. ഓക്കെ, Cr3+, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനസ് അല്ലെ? 1, 2, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനസ് ആണ്. D4 ആണ്, പക്ഷെ 3+ ആയത് D3. ക്ലിയർ? ഓക്കെ, Fe 2+, D6, ബട്ട് CN ആണ് ഇവിടുത്തെ ലിഗാൻഡ്. സൈനൈഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ലിഗാൻഡ് ആണ്. അപ്പൊ ലോ സ്പിൻ ഫോം ചെയ്യും, T2G തന്നെ പെയറിംഗ് നടക്കും. അപ്പൊ നോക്കിക്കിനകത്ത് അൺസിമെട്രി എവിടെയെങ്കിലും ഉണ്ടോ? അൺസിമെട്രി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കേ. Mn H2O 6 2+, 1, 2, 3, 4, 5. ഇതാ ഇവിടെ ഇ ജിയില് വേക്കന്റ് ആണ് ഒരാൾ. സോ Mn H2O 6 3+ ജോണ്ടെല്ലാർ ഡിസ്റ്റോർഷൻ കാണിക്കും. അപ്പൊ ഇങ്ങനത്തെയൊക്കെ കുറച്ച് എളുപ്പമുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ഒരു 28-30 മാർഗിന് ലേറ്റസ്റ്റ് ട്രെൻഡ് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 30 മാർഗിനോളം ഓർഗാനോമെറ്റാലിക്സിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഓർഗാനോമെറ്റാലിക്സ് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് BD ഗുപ്ത ആൻഡ് ഏലിയാസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ട്. പിന്നെന്താണ്, ഹ്യൂഹി ഉണ്ട്. അതുപോലെ തന്നെ ഇനോർഗാനിക് അറ്റ്കിൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ടെക്സ്റ്റ് വായിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാം. നമ്മളല്ലാതെ ജസ്റ്റ് നമുക്ക് ഒരു നോട്ട് ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. നോട്ട് മാത്രം വെച്ചിട്ടൊന്നും അല്ല നിങ്ങൾ CSIR പ്രിപ്പയർ ചെയ്യേണ്ടത്. ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരില്ല, ഞാൻ ഷുവർ ആയിട്ട് പറയാം. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നല്ല രീതിയിൽ പുസ്തകം വായിക്കണം. നല്ല രീതിയിൽ പുസ്തകം വായിച്ചാല് എന്താ പറയുന്നത്, നിങ്ങൾക്ക് നല്ല രീതിക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട്, കാരണം ഒരു ഡയറക്റ്റ് ചോദ്യങ്ങളല്ല, ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പൊ നല്ല രീതിയിൽ പുസ്തകം വായിക്കാനായിട്ട്
ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത് 18 ഇലക്ട്രോൺ റൂൾ ആണ്. 18 ഇലക്ട്രോൺ റൂൾ ഷുവർ ആയിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളിലും 18 ഇലക്ട്രോൺ റൂൾ കയറി വരും. സെയിം ടൈം 4 മാർക്കിലും ഒക്കെ കയറി വന്നിട്ടുണ്ട് CSIR ന്. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിനകത്ത് ഈ എം എന്ന് പറഞ്ഞ മെറ്റല് എന്താവും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നോക്കിക്കേ, എം ഡബിൾ ബോണ്ട് COCH3 PH. ഇതെന്ന് പറയുന്നത് കാർബീൻ ആണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ആ OCH3 PH എല്ലാം കൊണ്ടുപോയി അങ്ങ് എന്ത് ചെയ്യും, ഇത് കൊടുക്കും. നമ്മുടെ ലിഗാൻഡിന്റെ ഡൊണേഷൻ ഒക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇതൊക്കെ അങ്ങ് കൊടുക്കും. പക്ഷേ ഇങ്ങനെ ഓർക്കുക, മെറ്റൽ ഡബിൾ ബോൺ സി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, അവൻ ആരാണ്, അവൻ നമ്മുടെ കാർബീൻ ആണ്. അത് എപ്പോഴും ഒന്ന് ഓർക്കണം, മെറ്റൽ ഡബിൾ ബോണ്ട് സി വരുന്നത്. അപ്പൊ ഇവിടെ മെറ്റൽ ഡബിൾ ബോണ്ട് സി വന്നു, കാർബീൻ ആണ്, കാർബീൻ 2 ഇലക്ട്രോൺ ഡോണർ ആണ്. അപ്പൊ അവന്റെ 2 പ്ലസ് മെറ്റൽ എന്താണെന്ന് നമുക്ക് അറിയില്ല, പ്ലസ് 5 കാർബോണിലുണ്ട്, 5 × 2 = 10. ഒരു കാർബോണിൽ എത്രയാണ്, 2 ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി 18 വരണം. അപ്പൊ 12 + M = 18 വരണം. എം എന്ന് പറയുന്നത് 6 ആയിരിക്കണം. അപ്പൊ ഇതിനകത്തുനിന്ന് തന്നിരിക്കുന്ന ഓപ്ഷനകത്തുനിന്ന് MR വരുന്ന ഏതാണെന്നാണ് നമുക്ക് നോക്കട്ടെ. ക്രോമിയം എന്ന് പറയുന്നത് D4S2 ആണ്. റീനിയം എന്ന് പറയുന്നത് എന്താണ്, D5S1 ആണ്. റീനിയം പ്ലസ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ 4, 2, 6, 5, 1, 6. ഓക്കെ, അവനൊക്കെയാണ്. അടുത്തത് മോളിബ്ഡിനും കൂടെ ഒന്ന് നോക്കാം. മോളിബ്ഡിനം ക്രമവൽക്കരണം, അവിടെയും ക്രമവൽക്കരണം. സോ സെയിം തന്നെ D4S2. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം D3S2. വനേഡിയം D3S2 ആണ്. അത് 3, 2, 5. അപ്പൊ ആ ഓപ്ഷൻ പറ്റുമോ, ഇല്ല. വനേഡിയം എഗെയിൻ D4 D3S2. റീനിയം പ്ലസ് D5S1, അതും പറ്റില്ല, കാരണം ഒരാളെ 6 ആവുന്നുള്ളൂ. അടുത്തത് ക്രോമിയം D3S2, വനേഡിയം അല്ല, ക്രോമിയം ക്രമൻ D4S2, വനേഡിയം D3S2. അപ്പോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് പോസിബിൾ, ക്രോമിയം റീനിയം പ്ലസ്. അപ്പം അതിന് നമ്മൾ അറിയേണ്ടത്, ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ചാടിക്കയറി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ OCH3 PH ഒക്കെ കൊണ്ടുപോയി ഡൊണേഷൻ ചെയ്യും. PH നമ്മൾ പഠിച്ചിട്ടുണ്ട്, OMEക്കൊക്കെ ഡൊണേഷൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡൊണേറ്റ് ചെയ്യും. പക്ഷെ ഈ എം ഡബിൾ ബോണ്ട് സി ചിന്തിച്ചത് കാർബീൻ ആണെന്ന് ചിന്തിക്കാൻ മറന്നു. 4 മാർക്കിന് ഒരു തവണ CSIR ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇങ്ങനൊരു ട്രിക്കി ചോദ്യങ്ങൾ വരും. എന്നാ കോൺസെപ്റ്റ് സിമ്പിൾ ആണ്, കാർബീൻ ആണെന്ന് മനസ്സിലാക്കിയ പിന്നെ എളുപ്പമല്ലേ. പക്ഷെ അത് കാർബീൻ ആണെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അങ്ങനത്തെ ട്രിക്കി ചോദ്യങ്ങളാണ് CSIR നിങ്ങൾക്ക് കാത്തുവച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതി പഠിക്കുക കേട്ടോ. അടുത്ത് നോക്കിക്കേത്, കോംപ്ലെക്സ് ഇംഗ്ലീഷ് ലിഗാൻഡ് ഫോം ഓൺലി സിഗ്മ ബോണ്ട് വിത്ത് മെറ്റൽ. ഇതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. ഇതും എന്താണ്, നമ്മുടെ ആരാണ്, നമ്മുടെ ഓർഗാനോ മെറ്റാലിക്സ് എന്ന് വരുന്ന ചോദ്യമാണ്. ശരിക്കും ഇത് നോക്കിക്കേ, Fe(ETA5C5H2)ഐസ് ദ ഫെറോസിൻ ആണ്. ഓർഗാനോ മെറ്റാലിക്സ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഫെറോസിൻ. അവിടെ ഇതാ ഇങ്ങനെയാണ് ഫെറോസിൻ വരുന്നത്. ഇവിടെ ഡബിൾ ബോണ്ടുകൾ ഇല്ലേ, ഉണ്ട്. അടുത്ത് ഇതാരാണ്, KPTCl3C2H4 സീസസ് സോൾട്ട് ആണ്. സീസസ് സോൾട്ട് ഇതാ C2H4 എത്തിലീൻ ലിഗാൻഡ്, ഡബിൾ ബോണ്ട് ഉണ്ട്. ഇത് റുഥനോസിൻ ആണ്, C6HC. ഇങ്ങനെ വരും റുഥനോസിൻ. ഇപ്പൊ ഇവിടെ എല്ലാം എന്താണ്, പൈലക്ട്രോൺ സിസ്റ്റത്തെ നമ്മൾ വരച്ചു കഴിഞ്ഞു. സോ സിഗ്മ ബോണ്ട് ഉള്ളത് ആര് മാത്രമാണ്, WCH3 6. എവിടെയെങ്കിലും നിങ്ങൾക്ക് പൈ ബോണ്ട് കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ല. സോ ഇത്തരത്തിലുള്ള സിമ്പിൾ ചോദ്യങ്ങളും നമുക്ക് വരും. ഓക്കെ, റാങ്ക് ഡിറ്റർമിനിങ് ചോദ്യമുണ്ട്, നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചിട്ട് പോകുമ്പോൾ ഉള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇനോർഗാനിക്കിനകത്ത് നിന്നൊക്കെ ഇതൊക്കെ ഇത്ര ഡയറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഓർഗാനിക്കിലേക്ക് പോകുമ്പോൾ ഇനോർഗാനിക്കിനകത്ത് ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ്, പിന്നെ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ്. ഓർഗാനിക്കിനകത്ത് നമുക്ക് നല്ല രീതിയിൽ കോൺസെപ്റ്റ് ഒരു 3-4 യൂണിറ്റ് ക്ലബ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ റിയേജന്റ് ഒക്കെ ഷുവർ ചോദ്യങ്ങളാണ്. അപ്പൊ പെർട്ടിക്കുലർ കുറച്ച് റിയേജന്റ് റിഡക്ഷന്റെ മൊത്തം, ഓക്സിഡേഷന്റെ മൊത്തം ഒക്കെ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു 10-28 മാർക്ക് ഓർഗാനിക്കിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓർഗാനിക്ക് പേടിച്ച് മടിച്ചു നിൽക്കരുത്, ഓർഗാനിക്ക് നോക്കാതെയും പോരുത്,
ഓർഗാനിക് നോക്കേണ്ട രീതിയിൽ പഠിച്ചിട്ട് പോവുക. അവിടെയാണ് അടുത്ത ചോദ്യം നോക്കിയേ. ഇതും 18 ഇലക്ട്രോൺ റൂൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് ചോദ്യം 2016 ചോദിച്ചാണ്. 18 ഇലക്ട്രോൺ ഒരു സ്പെഷ്യൽ ഏരിയ തന്നെയാണ് സി എസ് ഐ ആറിന്റെ. നമുക്ക് നോക്കാം. ഇത് നോക്കിക്കത് സൈക്ലോപെന്റഡൈൻ ആണ്. അപ്പൊ ഇവനെല്ലാം 5 ഇലക്ട്രോൺ ഡോണർ ആണ്. അതാദ്യമേ മനസ്സിലാകുക. പിന്നെ കാർബോണില് 2 ഇലക്ട്രോൺ ഡോണർ ആണ്. കോപ്പർ എത്രയാണ്? D9S2 എന്ന് പറയുമ്പോൾ 11 പ്ലസ് ഒരു കാർബോണിൽ 2, പിന്നെ 5 ഇലക്ട്രോൺ ഡോണർ. അപ്പൊ അവിടെ തന്നെ 18 കിട്ടി. എ 18 ആണ്. ബിയോ മാംഗനസ് ആണ്, D5S2 ആണ്. അപ്പം 7, 5 രണ്ടും 7, രണ്ട് കാർബോണിൽ 4 പ്ലസ് 5 എത്രയായി? 16. ഡി 16. അടുത്തത് സി ക്രോമിയം, D4S2 ആണ്. 6 പ്ലസ് 3 കാർബോണിൽ 3 × 2 6 പ്ലസ് സൈക്ലോപെന്റാഡൈൻ 5 17 ആണ്. ദെൻ ഡി വെനേഡിയത്തിന്റെ സ്കാൻഡിയം ടൈറ്റാനിയം വെനേഡിയം D3S2 5 പ്ലസ് 4 കാർബോണിൽ 8 പ്ലസ് 5 അവനും 18. അപ്പോ എയും ഡിയുമാണ് എന്ത് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഞാനിപ്പോ ഡിസ്കസ് ചെയ്തതിനകത്ത് നമ്മൾ 3 സ്കോറിംഗ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. കോർഡിനേഷൻ കെമിസ്ട്രി, റീഏജൻസ്, ഓർഗാനോ മെറ്റാലിക്സ്. അപ്പം അത് നോക്കിക്കുക, ആ ഒരു ക്വസ്റ്റ്യന്റെ രീതി പോയേക്കുന്നതും നമ്മൾ എങ്ങനെ പഠിച്ചാൽ അത് സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇത്തരത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാവുന്നതാണ്. ഈ ക്വസ്റ്റ്യനൊക്കെ 4 മാർക്കിന് ചോദിച്ചിരിക്കുന്നതാണ്. നമുക്കൊരു 110 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ നെറ്റ് ഉറപ്പിക്കാം. ഒരു 118 ലേക്കൊക്കെ പോയാൽ JRF ഉറപ്പിക്കാം. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചാൽ 4 മാർക്ക് സ്കോറിങ് ഏരിയാസ്. അപ്പൊ ആ ഒരു ചോദ്യം മനസ്സിലാക്കി, സിലബസ് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും CSIR കിട്ടും. നിങ്ങൾ മനസ്സിലാക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം. കടലിലേക്ക് എടുത്ത് ചാടുന്ന പോലെ സിലബസ് മുഴുവൻ മഗപ്പ് ചെയ്യുന്നതിലല്ല കാര്യം. ഇപ്പൊ നിസ്സാരം കാര്യം ഞാൻ പറയട്ടെ, ഇനോർഗാനിക്കിനകത്ത് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറഞ്ഞുണ്ട്. ലൈക്ക് എന്താ പറയുന്നത്, പി ബ്ലോക്ക്, എസ് ബ്ലോക്ക് എല്ലാം കൂടെ. അപ്പൊ അതെല്ലാം പഠിച്ചുകൊണ്ട് പോയാൽ ഒരു മാർക്ക്, ഒരു ക്വസ്റ്റ്യനായിരിക്കും കിട്ടുന്നത്, 2 മാർക്ക്. അപ്പൊ അതിനേക്കാൾ നല്ലത് ആ മെയിൻ ഗ്രൂപ്പിനെ നമ്മൾ ഒന്ന് സൈഡ് ആക്കിയിട്ട് ആ റിയേജൻസും റിയാക്ഷൻസിനും കൂടുതൽ ഊന്നിയാൽ നമുക്ക് അതിൽ കൂടുതൽ സ്കോർ ചെയ്യാം. കാരണം പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ് നടത്തിയിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന സ്കോറിംഗ് ഏരിയാസ് മനസ്സിലാക്കി അവിടെ ഊന്നൽ കൊടുക്കണം. അപ്പം കോർഡിനേഷൻ 28 മാർക്കിന് കോർഡിനേഷനെ മാറ്റി നിർത്തി മെയിൻ ഗ്രൂപ്പ് മൊത്തം എടുത്ത് പഠിച്ചിട്ട് പോയിട്ട് 2 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ അവിടെ നമ്മൾ വയസ്സായോ? ഇല്ല. അപ്പൊ വയസ്സായിട്ട് ചിന്തിച്ച് വേണം CSIR നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ടോസ് അക്കാഡമി വേറൊരു ക്ലാസ്സിൽ ഇതുപോലെയുള്ള അടുത്ത സ്കോറിംഗ് ഏരിയാസും ഓർഗാനിക്കിന്റെ പുതിയ ഏരിയാസും ഓർഗാനിക്കിനെ ഇതുപോലെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ക്ലൈഡന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യണം, ഇങ്ങനെ കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലൈഡനിലൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് അതേപടി എടുത്താണ് CSIR ഇടുന്നത്. കാരണം ഒരു 3-4 റിയേജൻസിന്റെ ആപ്ലിക്കേഷൻസ് പ്ലസ് റിയാക്ഷൻ മെക്കാനിസം ഇതെല്ലാം വന്നിട്ടാണ് ഓർഗാനിക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റിയേജൻസിനെ ഒക്കെ പരിചയപ്പെടുത്താനായിട്ട് മറ്റൊരു ക്ലാസ്സുമായിട്ട് ടോസ് അക്കാഡമി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. Thank you. Hello, my dear students. Welcome to TOS Academy. Myself, Dr. Nibla Rahman, your chemical science educator. Today, we are going to discuss about the most scoring topics of CSIR NET GATE Chemical Science. Before going to our class, TOS Academy യുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾ കാണുന്നത്. TOS Academy HSA HSST പോലെയുള്ള കേരള PSC നടത്തുന്ന വിവിധ തസ്തികകളിലേക്ക് ഉള്ള എക്സാമുകളിൽ TOS Academy വളരെ നല്ല വിജയമാണ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ കേട്ടറ്റ്, സിടെറ്റ്, സെറ്റ് തുടങ്ങിയ എക്സാമുകളിലും ടോസ് അക്കാഡമി അതിൻ്റെ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് ഓരോ പ്രാവശ്യവും ടോസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടോസ് അക്കാഡമിയിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലീസ് ഡു കോണ്ടാക്ട് ത്രൂ 7510155485. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരികയാണെങ്കിൽ ഓക്സിഹിമോസയാനിൻ എന്ന് പറയുന്നത് ശരിക്കും ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇതിൽ ആർത്രോപോഡ്സിലും മോളസ്കസിലൊക്കെയാണ് നമ്മൾ സാധാരണ ഓക്സിഹിമോസയാനും കാണുന്നത്. ദെൻ കാർബോണിക് എൻഹൈഡ്രേസ്,
കാർബോണിക് അൻഹൈഡ്രേറ്റ്സ് ഞാൻ പറഞ്ഞു, കാർബോണിക് ആസിഡ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബോണിക് ആസിഡ് ആക്കി മാറ്റുന്നു. അപ്പൊ നമുക്കത് ഓപ്ഷന് സി ആണെന്ന് പറയാം അല്ലേ. ഓപ്ഷൻ സി ദാ കൺവേർഷൻ ഓഫ് സി ഒ ടു ടു എച്ച് ടു സി ഒ ത്രീ. എച്ച് ടു സി ഒ ത്രീ എന്ന് പറഞ്ഞാൽ കാർബോണിക് ആസിഡ്. ദെൻ സൈറ്റോക്രം പി ഫോർ ഫിഫ്റ്റി. സൈറ്റോക്രം പി ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മോണോ ഓക്സിഡൈസ് സൈറ്റോക്രോംസ് ആണ്. നമ്മൾ പറഞ്ഞു എന്ത്, മെയിൻ ഫങ്ഷൻ ഇസ് ദ ഓക്സിഡൈസ് ദ ആൽക്കീൻസ്. ആൽക്കീൻസിന് ഓക്സിഡേഷൻ നടത്തുന്നു. അപ്പോൾ അത് ഡി ആണ് ആൻസർ അല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ വൺ ആണ്. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിന് പോകുന്ന സമയത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ അപ്രോച്ച് ആണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ അപ്ലിക്കബിൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഏത് ഓപ്ഷൻ അല്ല എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് അല്ലേ. അതിൽ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിന് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഓക്സി ഹിമോസയാനിൻ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ബ്ലൂ ബ്ലഡ്. ദെൻ ദിസ് ഇസ് ഡിയോക്സി ഹിമോസയാനിൻ ആൻഡ് ദിസ് ഇസ് ഓക്സി ഹിമോസയാനിൻ. ഇൻ ഡിയോക്സി ഹിമോസയാനിൻ ദർ ഈസ് ടു കോപ്പർ ആക്റ്റീവ് സെൻറ്റർ. ദിസ് ടു കോപ്പർ ആർ ഇൻ പ്ലസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ബട്ട് ഇൻ ഓക്സി ഹിമോസയാനിൻ ദൻ കോപ്പർ ഈസ് പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ത്രൂ പെറോക്സി ലിങ്കേജ്. ഹിയർ ദൻ വൺ മോർ തിങ് ഈസ് ഇൻ ഡിയോക്സി ഹിമോസയാനിൻ ഇറ്റ് ഈസ് എ കളർലെസ്. ബട്ട് ഇൻ ഓക്സി ഹിമോസയാനിൻ ഇറ്റ് ഈസ് എ ബ്ലൂ ഇൻ കളർ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി എൽ എം സി ടി ട്രാൻസിഷൻ. ഓക്കെ, ദെൻ കാർബോണിക് അൻഹൈഡ്രേറ്റ്സ്. ഇതിൽ കാർബോണിക് അൻഹൈഡ്രേറ്റ്സിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ പേര് പോലെ തന്നെ കാർബോണിക് ആസിഡാണ് നമ്മൾ ഇതിലുണ്ടാകുന്നത്. അതിൽ നമ്മൾ സാധാരണ നമ്മൾ മെറ്റബോളിസത്തിൻ്റെ എൻ പ്രോഡക്ട്സുകളാണ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ഒക്കെ. അതിന് കാർബോണിക് അൻഹൈഡ്രേറ്റ്സിൻ്റെ പ്രസൻസിൽ, ആ ഒരു പ്രോട്ടീൻസിൻ്റെ പ്രസൻസിൽ അത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബോണിക് ആസിഡ് നമുക്ക് കിട്ടും. ഇതിൻ്റെ കാർബോണിക് അൻഹൈഡ്രേറ്റ്സിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലെ സെഡൻ പ്ലസ് ടു ആണ് ഇതിലുള്ള ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. സെഡൻ പ്ലസ് ടുവിലെ ഒരു ആക്റ്റീവ് ഒരു സൈറ്റ് വാട്ടർ മോളിക്യൂൾ സൈറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ബാക്കി മൂന്ന് സൈറ്റുകളും ഹിസ്റ്റിഡിൻ യൂണിറ്റിലുള്ള നൈട്രജനുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, ദെൻ കാർബോണിക് അൻഹൈഡ്രേറ്റ്സിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബോണിക് ആസിഡാക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് സൈറ്റോക്രോം പി ഫോർ ഫിഫ്റ്റി. സൈറ്റോക്രോം പി ഫോർ ഫിഫ്റ്റീൻ്റെ മെയിൻ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മോണോ ഓക്സിജനൈസ് സൈറ്റോക്രോംസ് ആണ് ഈ പി ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ സോററ്റ് പീക്ക്, സോററ്റ് പീക്ക് എന്ന് പറഞ്ഞാൽ അത് ലാംഡ മാക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദേ ആർ നെയ്മഡ് ഫോർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ലാംഡ മാക്സ് അറ്റ് വേവ് ലെങ്ത്സ് നിയർ 450 നാനോമീറ്റർ. The main thing is the main function of the cytochrome P450 is they oxidize the alkanes to alcohols. Alkanes nu parayumbo namak ariyam, ആൽക്കെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ആയിട്ട് നമുക്ക് ആർ എച്ച് എന്ന് കൊടുക്കാം. അതിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽക്കഹോൾസ് ആക്കി മാറ്റുന്നു. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ നമുക്ക് ഒരു ഓക്സിജനാണുള്ളത്, ഈ മോണോ, അതുകൊണ്ടാണ് ഇത് മോണോ ഓക്സിജനേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ സൈറ്റോക്രോം പി ഫോർ ഫിഫ്റ്റീൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ദേ ഓക്സിഡൈസ് ദി ആൽക്കെയിൻസ് ടു ആൽക്കഹോൾസ്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തതാണ് കാർബോക്സി പെപ്റ്റിഡൈസ്. കാർബോക്സി പെപ്റ്റിഡൈസ് നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ പേരിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഹൈഡ്രോളിസിസ് ഓഫ് പെപ്റ്റൈഡ് ബോൺസ് ആണ്. ദെൻ ഇതിൽ അതിൻ്റെ ഫങ്ഷൻ നിങ്ങൾ പറഞ്ഞു, ഇനി അതിൻ്റെ സ്ട്രക്ചറാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. ഇതിൽ സിങ്ക് ഉണ്ട്, സിങ്ക് പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണുള്ളത്. അതിൽ രണ്ട് നൈട്രജൻ ഉണ്ട്, ഈ രണ്ട് നൈട്രജൻ്റെയും ഹിസ്റ്റിഡിൻ യൂണിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട്. ദെൻ മൂന്നാമത്തെ സൈറ്റ് എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂളായിട്ട് ഓക്യുപ്പൈ ചെയ്തു. നാലാമത്തെ എന്ന് പറയുന്നത് അത് ഗ്ലൂട്ടാമേറ്റിൻ്റെ ഓക്സിജനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ കാർബോക്സി പെപ്റ്റിഡൈസിലുള്ള മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഹൈഡ്രോളിസിസ് ഓഫ് പെപ്റ്റൈഡ് ചെയിനിൻ്റെ ഹൈഡ്രോളിസിസ് ആണ് ഉദ്ദേശിക്കുന്നത്. വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ്
കോമ്പൗണ്ട് നോക്കുക. അതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും രണ്ട് പൈ ബോൺസ് ഉണ്ട്. അപ്പോൾ രണ്ട് പൈ ബോൺസ് പറയുമ്പോൾ ഫോർ പൈ ഇലക്ട്രോൺസ് ആണ് അല്ലേ. ഫോർ പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ദെൻ ഇവിടെയോ ബോറോണും ആണുള്ളത്. അപ്പോൾ അവിടെ കോൺജുഗേഷൻ ഇല്ല അല്ലേ. കോൺജുഗേഷൻ ഉണ്ടോ? കോൺജുഗേഷൻ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവിടെ കോൺജുഗേഷന് ഉണ്ട്. നമ്മൾ വിചാരിക്കും എന്താ, കോൺജുഗേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇത് നോൺ ആരോമാറ്റിക് ആണെന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ കോൺജുഗേഷൻ ഉണ്ട്. കാരണം ഹിയർ നമ്മുടെ ബോറോണിൻ്റെ മേലുള്ള അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് കോൺജുഗേഷനിൽ പങ്കെടുത്ത് ഇവിടെ നമുക്ക് ഒരു എക്സാക്റ്റ് സാധാരണ ഒരു അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ കാണുന്നത് പോലെയുള്ള ഒരു കോൺജുഗേഷൻ ഈ ഒരു കോമ്പൗണ്ട് കാണിക്കും. പക്ഷേ ഇതിന് ഫോർ പൈ ഇലക്ട്രോൺസേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ആൻറ്റി ആരോമാറ്റിക് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, രണ്ടാമത്തത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇത് ആൾട്ടർനേറ്റീവ് ഡബിൾ ബോൺസ് ഉണ്ട് അഥവാ കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് ഉണ്ട്. കൂടാതെ സിക്സ് പൈ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. മൂന്ന് പൈ ബോൺസ് ഉണ്ട്, അപ്പം സിക്സ് പൈ ഇലക്ട്രോൺസ് ഉണ്ടോ. അപ്പോൾ ഇതെന്താണ്? ഇത് ആരോമാറ്റിക് ആണ്. ദെൻ തേർഡ് വൺ ഒന്ന് ശ്രദ്ധിച്ചേ. തേർഡ് വണ്ണിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ മൂന്ന് പൈ ബോൺസ് ഉണ്ട്, അപ്പം ടോട്ടൽ സിക്സ് പൈ ഇലക്ട്രോൺസ് ഉണ്ട്. കൂടാതെയോ ഇത് ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഒരിക്കലും ഇത് എന്തല്ല, കോൺജുഗേഷൻ കാണിക്കുന്നില്ല. കാരണം ഇത് sp3 ആണ് കാർബണ്, sp2 അല്ല അല്ലേ. അപ്പോൾ ഇത് കോൺജുഗേഷൻ കാണിക്കത്തില്ല. അതുകൊണ്ട് ഇത് കോൺജുഗേഷൻ കാണിക്കാത്തത് കൊണ്ട് ഇത് നോൺ ആരോമാറ്റിക് ആണ്. ഓക്കെ ആണോ? ഇനി നാലാമത്തെ കേസിലാണെങ്കിലോ, നാലാമത്തെ കേസിൽ നമ്മൾ ഈ കോമ്പൗണ്ട് ഇവിടെ നമ്മൾ ഓക്സിജനെ, അതായത് ഈ ഡബിൾ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് ഇവിടെ ഓക്സിജനിലുള്ളത്, അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായത് കൊണ്ട് ഇവിടുത്തെ ഉള്ള ഇലക്ട്രോൺസ് ഒക്കെ നമ്മൾ എങ്ങോട്ടേക്ക് പോകും, ഓക്സിജൻ്റെ മുകളിലേക്ക് പോകും. അപ്പൊ നമ്മുടെ ഇതിങ്ങനെ ഉണ്ടാവും അല്ലേ അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ രണ്ട് പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ടു പൈ ഇലക്ട്രോൺസ് ആണെങ്കിൽ നമുക്ക് അറിയാം എന്ത്, അത് ആരോമാറ്റിക് ആണ്. അത് നമ്മുടെ ഹക്കൽസ് റൂൾ ഓഫ് 4n+2 നമ്മൾ അത് ഒബേ ചെയ്യുന്നുണ്ട് എന്നറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ആൻറ്റി ആരോമാറ്റിക് ആയിട്ടുള്ളത് ഫസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം അല്ലേ, അത് സൈക്ലിക് ആവണം, പ്ലാനാർ ആവണം, കോൺജുഗേറ്റഡ് സിസ്റ്റ് ആയിരിക്കണം. അത് അത് അക്കൽസ് റൂൾ ഫോളോ ചെയ്യണം. അക്കൽസ് റൂൾ എന്ന് പറയുന്നത് 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടാവണം. അവിടെ എന്നിന് 0, 1, 2, 3 വാല്യൂസ് കൊടുത്താൽ കിട്ടുന്ന അത്രയും ഇലക്ട്രോൺസ് നമുക്ക് കിട്ടണം. ഇനി മെയിൻ ആയിട്ട് നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ട്സുകൾ പറയുമ്പോൾ നമ്മൾ ബെൻസിനോയ്ഡ് ആരോമാറ്റിക് കോമ്പൗണ്ട്സുകളും നോൺ ബെൻസിനോയ്ഡ് ആരോമാറ്റിക് കോമ്പൗണ്ട്സുകളും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, നമുക്ക് ഈ ഓപ്ഷനിൽ നമ്മൾ എ കറക്റ്റ് ആണ്, ബി കറക്റ്റ് ആണ്, ദെൻ ഡി കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലേ. ഫിലോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ മെയിൻ ആയിട്ട് നമ്മൾ മേജർ സ്കോറിംഗ് ടോപ്പിക്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും ക്വസ്റ്റ്യൻസ് കൂടെ കടന്നു പോവുക. നമുക്ക് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.